ഇതാണ് നമ്മുടെ കളിക്കാനുള്ള ക്രമീകരണം. ഒരു ചെസ് ബോർഡ് എടുത്തു വയ്ക്കുക. ചെസ് ബോർഡിൽ കാലാളുകൾ മാത്രം, വെള്ള നിറത്തിലുള്ളതും കറുത്ത നിറത്തിലുള്ളതും. നമ്മൾ ചെസ് ബോർഡിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് ക്രമീകരിക്കുക, അതേപോലെ കാലാളുകൾ വയ്ക്കുക. ഇനി ചെസ് ബോർഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു വെള്ളക്കടലാസ് എടുത്ത് 64 ചതുരങ്ങൾ വരച്ച് വെള്ളയും കറുപ്പും അടയാളപ്പെടുത്തിയും വയ്ക്കാം. വെള്ള നിറത്തിലുള്ള 8 കാലാളുകൾക്ക് പകരം ഒരു വസ്തുവും, വെള്ള കറുത്ത നിറത്തിലുള്ള 8 കാലാളുകൾക്ക് പകരം വേറൊരു വസ്തുവും നമുക്ക് വയ്ക്കാം. കളിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാളുകളെ നമ്മൾ അപ്പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. വെള്ളയെ പ്രതിനിധീകരിച്ച് ഒരാൾ കളിക്കുന്നു, കറുപ്പിനെ പ്രതിനിധീകരിച്ച് ഒരാൾ കളിക്കുന്നു. ഏത് നിറത്തിലുള്ള കാലാളുകളാണോ കൂടുതൽ അപ്പുറത്തേക്ക് എത്തുന്നത് ആ നിറത്തിനെ പ്രതിനിധീകരിച്ച് കളിച്ച ആളാണ് വിജയി. കളിയിൽ കാലാളുകൾ നീക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. നിയമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആദ്യത്തെ നീക്കം നടത്തുമ്പോൾ, അതായത് ഒരു കാലാൾ അത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ആദ്യത്തെ നീക്കം നടത്തുമ്പോൾ അതിന് 2 കളം മുന്നോട്ട് നീങ്ങാം. ഉദാഹരണത്തിന് ഇങ്ങനെ. അത് അതേപോലെ തന്നെ കറുപ്പിനും 2 കളം മുന്നോട്ട് നീങ്ങാം. ഇത് ആദ്യത്തെ നീക്കത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇതിന് ശേഷമുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും 1 കളം മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പാടുകയുള്ളൂ. മറ്റൊന്ന്, മുന്നോട്ട് മാത്രമാണ് നീക്കം, പുറകോട്ട് വരിക എന്നൊരു സാധ്യത ഇല്ല. ഇനി മറ്റൊരു നിയമമുള്ളത്, ഇപ്പോൾ ഇങ്ങനെ നോക്കൂ. ഞാൻ ഇവിടെ നിന്ന് കളി തുടങ്ങുന്നു. കളി തുടങ്ങി, ഒരു കാലാൾ ആദ്യം 2 നീക്കം മുന്നോട്ട് നീങ്ങുന്നു. ഇനി കറുപ്പിന് വേണ്ടി കളിക്കുന്ന ആൾ, ഉദാഹരണത്തിന് ഈ കരു 2 നീക്കം മുന്നോട്ട് നീക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഈ കറുത്ത കാലാളിനെ ഈ വെളുത്ത കാലാളിനെ വെട്ടിയെടുക്കാൻ സാധിക്കും. അതായത് എൻ്റെ അടുത്ത നീക്കം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഈ വെട്ടിയെടുക്കണം എന്നത് നിർബന്ധമല്ല. ഉദാഹരണത്തിന് ഇങ്ങനെ ഇരിക്കുന്നു. ഈ പൊസിഷനിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരു കളം മുന്നോട്ട് പോകാം. മറ്റൊന്ന്, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെട്ടിയെടുക്കുന്നത് എപ്പോഴും വശങ്ങളിലേക്കാണ്. അതായത് ഈ കരു ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഒന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇതിനെയോ ഇതിനെയോ എടുക്കാം, ഇതിനെ രണ്ടിനെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതേ രീതിയിൽ തന്നെ കറുപ്പിനും, അതായത് ഇവിടെ 2 വെളുത്ത കരുക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയോ ഇതിനെയോ എടുക്കാം, അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കയറാം. ഇത്തരത്തിൽ കളിച്ചുകൊണ്ട് ഒരു കാലാൾ അല്ലെങ്കിൽ ഒന്നിലധികം കാലാളുകൾ കളത്തിൻ്റെ മറുകരയിലേക്ക് എത്തുന്നു, അതായത് അവസാനത്തെ കളത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ എത്ര കാലാളുകളാണ് എത്തുന്നത് ആ എണ്ണം നോക്കിയാണ് വിജയിയെ നിശ്ചയിക്കുന്നത്. നിങ്ങൾക്കിത് പലതരത്തിൽ കളിച്ചു നോക്കാം. ഉദാഹരണത്തിന് ആദ്യത്തെ നീക്കം ഏത് വേണമെങ്കിലും ആവാം, ഏത് കാലാളിനെയും എടുത്ത് മുന്നോട്ട് നീക്കാവുന്നതാണ്. കളിയുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ കാലാളുകളെ അപ്പുറത്തേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെട്ടാനുള്ള സാധ്യത ഒരിക്കലും നൽകാതിരിക്കുക. വെട്ടാനുള്ള സാധ്യത നൽകാതെ എത്ര എണ്ണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കളിച്ച് തന്നെ കണ്ടുപിടിച്ച് നോക്കും.